എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഒരു പാസ്ത പ്രൊഡക്റ്റാണ് ഇത്. ഇതൊരു വെർമിസെല്ലി ആണ്, കട്ട് ചെയ്തിട്ടുള്ള വെർമിസെല്ലി. ഇതൊരു പാസ്ത പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്യാപ്സിക്കം ചെറുതായിട്ട് ഇതാ നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ചിക്കൻ. ഇത് ഞാൻ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇത് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്തെടുത്തിട്ട് തരാം. ഇതിനു വേണ്ടി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പാസ്ത ഉണ്ടല്ലോ, അപ്പൊ അത് വേവിക്കുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന് ഇവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വെന്ത് ഉടയാ നിൽക്കുന്നത്. ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയെ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഊറ്റി എടുക്കാം. അപ്പൊ ഇത് ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്, ഒരു ദാ സ്ട്രെയിനറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിന്റെ വെള്ളമൊക്കെ അങ്ങനെ പോയിക്കോളും. അപ്പൊ നമ്മൾ ഈ സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ തീരെ ഊട്ടിപ്പിടിക്കില്ല. അപ്പൊ ഇതിനെ ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിന്റെ കളറൊന്നും മാറില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ മതി. ഇതിലോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയന്റെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി, നന്നായിട്ടൊന്ന് വെന്ത് ഇതാണെന്ന് വേണ്ട, നന്നായിട്ട് കുക്കായിട്ട് വരണ്ട. ഇത് ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. ലോ ഫ്ലെയിമിലോട്ട് എല്ലാം ആക്കിയിട്ടുള്ളത് തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം നമുക്ക് ഈ ഒരു വെജിറ്റബിൾസും നമുക്കുണ്ടായിട്ട് നന്നായിട്ട് ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് നമുക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ടര ടേബിൾ സ്പൂൺ സോയാസോസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇതിലോട്ട് നമുക്ക് ഇതാ ആ ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഡൗ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇതോടെ നമുക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്തലോ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. കുറച്ച് കൂടുതൽ എരിവാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വെർമിസെല്ലി പായസമൊക്കെ വെക്കുന്ന ഇതുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നേരിയതല്ലാതെ തടിച്ചത് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.